കേരളത്തിലെ രോഗവ്യാപനം രാജ്യത്തുള്ള മറ്റ് ഭാഗങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ടാണ് തുടക്കം മുതൽ നടന്നിട്ടുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ ടി പി ആർ 10 തൊട്ടു മുകളിൽ നിൽക്കുകയാണ്. ടി പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് പലർക്കും ഇന്നും ധാരണയില്ല. ടി പി ആർ 10 എന്ന് കേട്ടുകഴിഞ്ഞാൽ കേരളത്തിൽ 10ൽ ഒരാൾക്ക് കോവിഡ് രോഗം ഇപ്പോഴുണ്ട് എന്നുള്ള ധാരണയാണ് പലരും വെച്ചു പുലർത്തുന്നത്. അത് തെറ്റാണ്. ടി പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഒരു പ്രദേശത്ത് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ രോഗസാധ്യത ഉള്ളവരെ കണ്ടെത്തി അവരുടെ കോണ്ടാക്റ്റുകളെ ട്രേസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എത്രത്തോളം രോഗം കണ്ടെത്താനാകുന്നു എന്നുള്ള ടെസ്റ്റാണ് ടി പി ആർ. അപ്പോൾ അതുകൊണ്ട് അത് കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ടെസ്റ്റിംഗ് കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ആക്യുറസിയുമാണ് ടി പി ആർ കാണിക്കുന്നത്. ഇനി കേരളത്തിൽ ഇന്നേ വരെ രോഗം അനിയന്ത്രിതമായിട്ട് പടർന്നു പിടിച്ചിട്ടില്ല. ഇൻഫാക്റ്റ് ഐ സി എം ആറിൻ്റെ ജനുവരിയിൽ നടത്തിയ സീറോ സർവേയുടെ റിസൾട്ട്സ് ഫെബ്രുവരിയിൽ വന്നപ്പോൾ കേരളത്തിൽ വെറും 10% പേർക്ക് മാത്രമേ ജനുവരി വരെ രോഗം പിടിപെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ചിട്ടുള്ള സീറോ സർവേയിൽ ഇന്ത്യയുടെ ശരാശരിയേക്കാൾ 34% താഴെയാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സീറോ പ്രവലൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ശരാശരി രോഗം ബാധിച്ചിട്ടുള്ളവരെക്കാൾ 34% കുറവാണ് കേരളത്തിലുള്ള രോഗബാധ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാവുന്നത് കേരളം ഒരു രോഗബാധയുടെ കേന്ദ്രമല്ല, മറിച്ച് ഭംഗിയായിട്ട് ഈ നടപടികൾ കൈക്കൊണ്ട് രോഗത്തെ ആളിക്കത്താതെ പാൻഡമിക് ആളിക്കത്താതെ നിയന്ത്രിക്കാൻ സാധിച്ച അപൂർവം പ്രദേശങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം. ടി പി ആർ തീർച്ചയായിട്ടും കുറയുന്നത് നല്ലത് തന്നെയാണ്. സമൂഹത്തിൽ രോഗത്തിന്റെ ബർഡൻ, ഡിസീസ് ബർഡൻ സമൂഹത്തിൽ കുറയുന്നതനുസരിച്ച് ടി പി ആർ കുറഞ്ഞു വരും എന്ന് ആണ് നമ്മുടെ പ്രതീക്ഷ. കേരളത്തിൽ കഴിഞ്ഞ ഏകദേശം 6 കണക്കെടുത്തു കഴിഞ്ഞാൽ ടി പി ആർ ഒരിക്കലും 5 താഴെ പോയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിയന്ത്രണങ്ങൾ ആവശ്യം തന്നെയാണ്. കാരണം എന്തെന്നാൽ അകത്തളങ്ങളിൽ വ്യാപിക്കുന്ന ഒരു വൈറസാണിത്. അകത്തളങ്ങളിൽ എവിടെയെല്ലാം ജനങ്ങൾ ഒത്തുകൂടുന്നോ അവിടെയെല്ലാം ഈ വ്യാപനം ഉണ്ടാവും. കാരണം ഈ ഡെൽറ്റ വേരിയന്റ് അതിവേഗം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുകയും മാത്രവുമല്ല അന്തരീക്ഷത്തിൽ ഈ വൈറസിന് തങ്ങി നിൽക്കാൻ കഴിവുണ്ട്. ചെറുകണങ്ങളിലാണ് ഈ വൈറസ് തങ്ങി നിൽക്കുന്നതും ഈ അകത്തളങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് നമ്മൾ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഈ വൈറസ് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഏറെ മാസക്കാലം അകത്തളങ്ങളിലുള്ള ഒത്തുചേരൽ, അത് ഏത് പേരിലായാലും ശരി, അത് ഒഴിവാക്കുക തന്നെ വേണം. ഒത്തുചേരലുകൾ നിയന്ത്രണങ്ങൾ പാലിച്ച് വായുസഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മാസ്ക് താഴ്ത്താതെ മാസ്ക് വെച്ചുകൊണ്ടുള്ള ബിഹേവിയർ തന്നെ ശീലിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ജോലിസ്ഥലങ്ങളിൽ, എല്ലാവരും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വായുസഞ്ചാരം ഉറപ്പാക്കാനായിട്ടുള്ള പ്രൊഫഷണൽ കൺസൾട്ടേഷൻ, ആർക്കിടെക്റ്റുകൾ അതുപോലെ എഞ്ചിനീയർമാർ അവരെ എല്ലാം വിളിച്ച് ഈ ഓരോ ബിൽഡിങ്ങിൻ്റെയും പ്രത്യേകതകൾ പഠിച്ചതിന് ശേഷം അതിൻ്റെ പ്രതിവിധികൾ നടപ്പാക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മുമ്പോട്ട് പോകാനുള്ളത്. വാക്സിനേഷൻ കൂടുതൽ കവറേജ് വരുന്നതോടുകൂടി കേരളത്തിൻ്റെ അവസ്ഥ കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് മാറാനാണ് സാധ്യത. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിലെ പകുതി പേർക്കും ആൻറ്റിബോഡീസ് ഇല്ലാത്തതിനാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിനേഷൻ ഉണ്ടായിട്ടും അതുപോലെ തന്നെ രോഗവ്യാപനം ഉണ്ടായിട്ടും കേരളത്തിലെ പകുതി പേർക്കും ഇന്നേ വരെ അതിൻ്റെ കവറേജ് വന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. കാരണം അതിൻ്റെ അർത്ഥം താരതമ്യേന കേരളത്തിൽ രോഗവ്യാപനം കുറവാണെന്നും അതിൻ്റെ മറുവശം രോഗവ്യാപനത്തിനുള്ള സാധ്യത ഭാവിയിൽ കൂടുതലാണെന്നുമുണ്ട്. ഇതിന് രണ്ട് വശമുണ്ട്. തരംഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിന് ഏത് പേര് വിളിച്ചു കഴിഞ്ഞാലും തരംഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ കേരളത്തിൽ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരുന്നത് 4 തരംഗമാണ്. കേരളത്തിലെ ആദ്യത്തെ തരംഗം വളരെ ചെറുതായിരുന്നു. അതിനുശേഷം ഒക്ടോബറിൽ ഓണത്തിന് ശേഷം വളരെ കാര്യമായിട്ടുള്ള ഒരു പീക്കുണ്ടായി. അതിനുശേഷം അത് അല്പം ഒന്ന് താഴ്ന്നതിന് ശേഷം ജനുവരിയിൽ വീണ്ടും ഒരു പീക്കുണ്ടായി. അതായിരുന്നു നമ്മുടെ 3 തരംഗം. അതിനുശേഷം ഡെൽറ്റ വേരിയന്റ് ലോകമെമ്പാടും വ്യാപിച്ചപ്പോൾ കേരളത്തിലും അത് വ്യാപിച്ചു. അതാണ് മെയ്യിലുണ്ടായ വളരെ ഭയാനകമായിട്ടുള്ള ഒരു പീക്ക്. അന്നാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. അങ്ങനെ കേരളം ഇപ്പോൾ 4 പീക്കുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും പീക്കുകൾ വരും. പീക്കുകൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ: ഒന്ന്, സമൂഹത്തിലുണ്ടാകുന്ന ജാഗ്രത കുറവ്; 2 പുതിയ വേരിയൻറ്റ്സ്. ഇത്തവണത്തെ പീക്ക് ഇത്രയും വലുതാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വേരിയൻ്റ് ആണ്. ജാഗ്രത കുറവും ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടാം.
കുട്ടികളിൽ രോഗം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ മുതിർന്നവരുടെ കൂടെ താമസിക്കുന്നതിനാൽ മുതിർന്നവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വരും. ഇനി മുതിർന്നവർക്ക് ഇതുവരെ ഉള്ള സീറോ പ്രവലൻസ് സ്റ്റഡി വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ പകുതി മുതിർന്നവർക്കും പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിനാൽ തീർച്ചയായിട്ടും മുതിർന്നവരും സൂക്ഷിക്കണം. കൂടുതൽ രോഗവ്യാപനം അവരിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികൾക്കും രോഗവ്യാപനം ഉണ്ടാകാം. പക്ഷേ കുട്ടികളുടെ പ്രത്യേകത എന്തെന്നാൽ കുട്ടികളിൽ രോഗം വ്യാപിച്ചാലും വൈറസ് വ്യാപിച്ചാലും ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും യാതൊരു ലക്ഷണവും ഉണ്ടാവുകയില്ല. ഒരു ചെറിയ വിഭാഗം കുട്ടികൾക്ക് ചെറിയ പനി, മൂക്കൊലിപ്പ്, തൊണ്ടവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഇനി സീരിയസ് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് പ്രത്യേക രോഗം ഉള്ള കുട്ടികൾക്കാണ്. അതായത് ചില പ്രത്യേക ക്രോണിക് ഡിസീസസ്, അനുബന്ധ രോഗങ്ങൾ ഉള്ള കുട്ടികൾക്കാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത്. അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും അവരുടെ കാര്യത്തിൽ പ്രത്യേക രീതിയിലുള്ള പരിഗണന നൽകുകയും ചെയ്യുകയാണ് വേണ്ടത്. ഇനി കുട്ടികളിൽ മിസ്ക് എന്ന് വിളിക്കുന്ന ഒരു സീരിയസ് കോംപ്ലിക്കേഷൻ കോവിഡ് വന്നു പോയതിനു ശേഷം കണ്ടുവരാറുണ്ട്. മിസ്ക് എന്നുള്ളത് സിവിയർ ആയിട്ടുള്ള ഒരു രോഗമാണെങ്കിലും മിസ്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ സംഖ്യ മൊത്തം കുട്ടികളുടെ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ വളരെ 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 കുറവാണ്. മിസ്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള ഫലപ്രദമായിട്ടുള്ള ചികിത്സാ രീതികളും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ അത് ഫലപ്രദമായിട്ട് ചെയ്ത് കുട്ടികൾക്ക് കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ചില കുട്ടികൾ മരണപ്പെടുന്നതുമുണ്ട്. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത് വലിയ വലിയ ഒരു സമൂഹം കുട്ടികളിൽ വളരെ വളരെ ചെറിയ ഒരു അംശം കുട്ടികൾക്ക് മാത്രമാണ് ഈ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് അതുകൊണ്ട് ഭയാശങ്ക വേണ്ട. കഴിവതും ഈ വൈറസിനെ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ എല്ലാവരും എക്കാലവും ശ്രദ്ധിക്കേണ്ട അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇനി വാക്സിനേഷൻ കവറേജ് ഇംപ്രൂവ് ചെയ്ത് നല്ല കവറേജ് വരുമ്പോഴേക്കും നമ്മുടെ അവസ്ഥ അല്പം കൂടി മെച്ചപ്പെടും. അപ്പോൾ നിയന്ത്രണങ്ങൾ കുറയ്ക്കുകയും അതുപോലെ തന്നെ അല്പം കൂടി ഫ്രീഡം ആവുകയും ചെയ്യാം.